നമസ്കാരം. ഇന്ത്യയ്ക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ മലയാളി താരം സഞ്ജു സാംസൺ അരങ്ങേറുമോ? ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇത്. ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജു മികച്ച ഫോമിലാണിപ്പോൾ. എന്നാൽ സഞ്ജുവിൻ്റെ അമിത അഗ്രസീവ് ശൈലി ടെസ്റ്റ് ക്രിക്കറ്റിൽ വിജയിക്കുമോ എന്ന ആശങ്കയും പലർക്കുമുണ്ട്. കാരണം പലപ്പോഴും അമിത അഗ്രസീവായി വലിയ ഷോട്ടുകൾക്ക് ശ്രമിച്ച് അദ്ദേഹം പുറത്താകുന്നത് നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ്. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ദുലീപ് ട്രോഫിയിലും ഇത് സംഭവിച്ചിരുന്നു. രണ്ടാം റൗണ്ടിൽ സഞ്ജുവിൻ്റെ പുറത്താകൽ ഇതിന് നല്ലൊരു ഉദാഹരണം തന്നെയാണ്. ടീം ബാറ്റിംഗ് തകർച്ച നേരിടവേ 5 റൺസ് എടുത്ത് നിൽക്കെ ഷോർട്ട് ബോളിൽ പുൾ ഷോട്ട് കളിച്ച് അദ്ദേഹം വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിരുന്നു. സഞ്ജുവിൻ്റെ ഈ ക്ഷമയില്ലായ്മ കാരണം ടെസ്റ്റിൽ വിജയിക്കില്ല എന്ന് പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ടെസ്റ്റ് ശൈലിയും T20 ശൈലിയും തനിക്ക് ഒരുപോലെ വഴങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം സഞ്ജു കാണിച്ചു തരികയായിരുന്നു. കാരണം അത്രമാത്രം മികച്ചതായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സ്. ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. വെറും കണ്ണുപൂട്ടി അടിക്കാൻ മാത്രമല്ല, വളരെ മികച്ച രീതിയിൽ ക്ഷമയോടെ പ്രതിരോധിച്ച് കളിക്കാനും സമയമായാൽ ബാറ്റിങ്ങിലെ ഗിയർ മാറ്റാനും തനിക്ക് സാധിക്കുമെന്ന് സഞ്ജു കഴിഞ്ഞ ദിവസം തെളിയിച്ചു തന്നിരുന്നു. കാരണം തുടക്കത്തിൽ ഒരു യഥാർത്ഥ ടെസ്റ്റ് ക്രിക്കറ്ററുടെ ശൈലിയാണ് അദ്ദേഹം പിന്തുടർന്നത്. പിന്നീട് ടെസ്റ്റിൽ നിന്ന് ഒറ്റയടിക്ക് T20യിലേക്ക് മാറി സഞ്ജു കത്തിക്കയറുകയും ചെയ്തു. ഇന്ത്യ ഡി ടീം രണ്ടാം ഇന്നിങ്സിൽ 3 വിക്കറ്റിന് 93 റൺസ് എന്ന നിലയിൽ പതറവെയാണ് സഞ്ജു ക്രീസിലെത്തിയത്. റിക്കി ഭൂയിയായിരുന്നു അപ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ടീമിൻ്റെ മോശം അവസ്ഥ മനസ്സിലാക്കിയ സഞ്ജു വളരെ ക്ഷമയോടെ ക്രീസിൽ പിടിച്ചു നിൽക്കാനാണ് ശ്രമിച്ചത്. ഒരു സിംഗിൾ പോലും നേടാൻ തുനിയാതെ വിക്കറ്റ് കാത്തു സൂക്ഷിക്കാൻ മാത്രം സഞ്ജു ശ്രമിച്ചത് അപൂർവ കാഴ്ചയായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള പക്വത താൻ നേടിക്കഴിഞ്ഞതായും അദ്ദേഹം ഇതിലൂടെ തെളിയിക്കുകയായിരുന്നു. ആദ്യത്തെ 27 ബോളിൽ വെറും 5 റൺസ് മാത്രമേ സഞ്ജു നേടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്രയും ക്ഷമയോടെ കളിക്കാനുള്ള മിടുക്ക് തനിക്കുണ്ട് എന്ന വിമർശകർക്ക് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ടെസ്റ്റിൻ്റെ സ്ലോ ശൈലിയിൽ നിന്നും സഞ്ജു പിന്നീട് ഗിയർ മാറ്റിയതും ശ്രദ്ധേയമായിരുന്നു. ആദ്യ 27 പന്തിൽ ടെസ്റ്റ് കളിച്ച അദ്ദേഹം അടുത്ത 26 പന്തിൽ 40 റൺസാണ് അടിച്ചു കൂട്ടിയത്. നിർഭാഗ്യവശാൽ 45 റൺസിൽ വെച്ച സഞ്ജുവിന് വിക്കറ്റ് കൈവിടേണ്ടതായി വന്നു. 52 പന്തിൽ 5 ഫോറും 2 സിക്സും സഹിതം അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ ഉണ്ടായിരുന്നു. ടെസ്റ്റിൽ കളിക്കാനുള്ള ക്ഷമയും ബാറ്റിംഗ് ടെക്നിക്കും സഞ്ജുവിന് അറിയാമെന്നത് ബോധ്യമാകാൻ അദ്ദേഹം നേരിട്ട ആദ്യത്തെ 27 പന്തുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മാത്രം കളിക്കുകയല്ല തൻ്റെ ലക്ഷ്യമെന്നും ഇന്ത്യയ്ക്കു വേണ്ടി റെഡ് ബോൾ ക്രിക്കറ്റിലും കളിക്കാൻ ആഗ്രഹിക്കുന്നതായും സഞ്ജു സാംസൺ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇതിന് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം നിലവിൽ ടെസ്റ്റ് ടീമിലേക്ക് അത്രമാത്രം കടുപ്പമേറിയ മത്സരമാണ് ഉള്ളത്. പരിക്ക് ഭേദമായി ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് മടങ്ങിയെത്തിയതോടെ സഞ്ജുവിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കടുപ്പമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശുമായി നടക്കുന്ന ഒന്നാം ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ മികച്ചൊരു സെഞ്ചുറിയുമായി അദ്ദേഹം മടങ്ങി വരവ് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഋഷഭ് കഴിഞ്ഞാൽ ബാക്കപ്പിൻ്റെ റോളിൽ ഇപ്പോൾ ഫേവററ്റ് ധ്രുവ് ജുറയിലാണ്. കൂടാതെ ആഭ്യന്തര ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിവരവിൽ 2 സെഞ്ചുറികളോടെ മിന്നിച്ച ഇഷാൻ കിഷനും ടെസ്റ്റ് ടീമിലേക്ക് വിളിക്കാത്തിരിക്കുകയാണ്. ഇതിനിടെ ടെസ്റ്റ് ടീമിൽ കയറി പറ്റുകയോ എന്നത് സഞ്ജുവിന് കടുപ്പം തന്നെയായിരിക്കും. എങ്കിലും വരാനിരിക്കുന്ന രഞ്ജി ട്രോഫിയിൽ കേരള ടീമിന് വേണ്ടി പരമാവധി മത്സരങ്ങളിൽ കളിച്ച് കഴിയുന്നത്രയും റൺസ് സ്കോർ ചെയ്യാൻ സഞ്ജു ശ്രമിക്കേണ്ടതായി ഉണ്ട്. എങ്കിൽ മാത്രമേ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സഞ്ജുവിന് സാധിക്കുകയുള്ളൂ. അതുവഴി ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് വാതിൽ തുറക്കുകയുമുള്ളൂ.